മലയാളിയായിട്ടുള്ള ഒരു സ്റ്റുഡൻറിന് ഓൾ ഇന്ത്യ തരത്തിലെ എട്ടായിരം സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ എട്ടായിരം സീറ്റുകൾ ഏതെല്ലാം കോളേജിലാണ് എങ്ങനെയൊക്കെയാണ് ഇനി അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന വിവിധങ്ങളായ റിസർവേഷനുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ഓരോ കാറ്റഗറിക്കും എത്രയൊക്കെ സീറ്റുകൾ കിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സോ നിങ്ങൾ ഒരു നീറ്റ് ആസ്പിരിൻ്റ് ആണെങ്കിൽ ഈ ഒരു വിവരങ്ങൾ മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കിയിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് അലോട്ട്മെൻറ്റ് സമയത്തേക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നുണ്ടാവും സോ ഓൾ ഇന്ത്യ കോട്ടയം ഞാൻ പറഞ്ഞു എട്ടായിരം സീറ്റുകളാണ് ഒരു മലയാളി സ്റ്റുഡൻറ്റിന് അവൈലബിൾ ആവുന്നത് നമുക്ക് ടോട്ടലി എഴുന്നൂറ്റി ആറ് മെഡിക്കൽ കോളേജുകളുണ്ട് എല്ലാത്തിലും കൂടി ചേർത്തിട്ട് ഒരു ലക്ഷത്തോളം സീറ്റുകൾ മൊത്തത്തിൽ അവൈലബിൾ ആണെങ്കിലും ആ സീറ്റുകളൊക്കെ തന്നെ അതത് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മെജോറിറ്റി എൺപത്തഞ്ച് ശതമാനവും വെച്ചിട്ടുള്ളത് പതിനഞ്ച് ശതമാനം സീറ്റുകളായിരിക്കും നമുക്ക് അവൈലബിൾ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുക അതിൻ്റെ തന്നെ വിശദവിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഗവൺമെൻറ് കോളേജുകൾ ഓൾ ഇന്ത്യ തലത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഗവൺമെൻറ് കോളേജുകളുണ്ട് അതിനകത്ത് പതിനഞ്ച് ശതമാനം സീറ്റുകളായിരിക്കും നമുക്ക് റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ടാവുക സോ ഏത് ഗവൺമെൻറ് കോളേജിലും ഇപ്പോൾ ഞാൻ പറയാം ആസാമിലോ ത്രിപുരയിലോ നാഗാലാന്റിലോ ഒക്കെയുള്ള ഗവൺമെൻറ് കോളേജിലേക്ക് വരെ നമുക്കൊരു മലയാളിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും പതിനഞ്ച് ശതമാനം സീറ്റുകളിലേക്ക് സീറ്റുകളിലേക്കെന്നുള്ളതാണ് പറയാനുള്ളത് സോ ഈ ഗവൺമെൻറ് കോളേജിന് പുറമെയായിട്ട് നമുക്ക് സീറ്റുകൾ അവൈലബിൾ ആവുന്ന ഒരു വലിയ വിഭാഗമാണ് എയിംസ് മെഡിക്കൽ കോളേജുകൾ എയിംസ് മെഡിക്കൽ കോളേജുകൾ ഇരുപതെണ്ണം ആണ് ഓൾ ഇന്ത്യ തലത്തിലുള്ളത് ഈ ഇരുപത് കോളേജുകളിലുള്ള എല്ലാ സീറ്റിലേക്കും നമുക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാം അവിടെ ഇങ്ങനെ സ്റ്റേറ്റ് വൈസ് റിസർവേഷൻസ് കാര്യങ്ങളൊന്നുമില്ല എയിംസ് എല്ലാവർക്കും അർഹതപ്പെട്ട സ്ഥലമാണ് അതുപോലെ തന്നെ ഒരു സ്ഥലമാണ് എഫ് എം സി എഫ് എം സിയിൽ നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റാണുള്ളത് അതിനകത്ത് നൂറ്റി പതിനഞ്ച് നൂറ്റി പത്ത് ആൺകുട്ടികൾക്ക് മുപ്പത്തഞ്ച് പെൺകുട്ടികൾക്കുമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക അപ്പോൾ സോ ടോട്ടലി ഈ ടോട്ടൽ എ എഫ് എം സിയിലുള്ള മുഴുവൻ സീറ്റുകളും എയിംസിലുള്ള മുഴുവൻ സീറ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സീറ്റുകളായിരിക്കും ഇതൊരു കൂടാതെ തന്നെ ഇ എസ് ഐ വിഭാഗത്തിൽ ഇ എസ് ഐയിൽ ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജുകളുണ്ട് പതിനൊന്ന് ഇ എസ് ഐ മെഡിക്കൽ കോളേജുകളാണ് രാജ്യം ഒട്ടും ഉള്ളത് അതിൻ്റെ പതിനഞ്ച് ശതമാനം സീറ്റുകളും ജനറൽ കാറ്റഗറി എല്ലാവർക്കും വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണ് സൊ നമ്മളൊരു സാധാരണ ഒരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കാറ്റഗറി ടോട്ടൽ ഇരുപത് എയിംസുകൾ എ എഫ് എം സി ഇ എസ് ഐ മെഡിക്കൽ കോളേജിലെ പതിനഞ്ച് ശതമാനം മുഴുവൻ മുന്നൂറ്റി നാൽപ്പത്താറ് മെഡിക്കൽ കോളേജിലുള്ള പതിനഞ്ച് ശതമാനം അടക്കം എട്ടായിരം സീറ്റുകൾ നമുക്ക് മുഴുവനായിട്ടും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് സംവരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തിയേഴ് ശതമാനം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള സംവരണമാണ് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള സംവരണത്തിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റുകൾ വേണ്ടത് തഹസിൽദാരുടെ കയ്യിൽ നിന്നാണ് അത് ഏത് കാറ്റഗറി ആണെങ്കിലും തഹസിൽദാർ സമ്മതിക്കണം നിങ്ങൾ ഈ കാറ്റഗറി പെട്ടതാണെന്നാണ് എങ്കിലും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ

പത്ത് ശതമാനം സീറ്റുകൾ ഉള്ളത് എസ് സി എസ് ടി റിസർവേഷനുള്ള ആളുകൾക്ക് പത്ത് ശതമാനം റിസർവേഷൻ ഉണ്ട് ഇനി പറയുന്ന എയിംസും എഫ് എം സിയും അടക്കമുള്ള എല്ലാ കോളേജുകളിലേക്കും അഞ്ച് ശതമാനം സീറ്റുകൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി പി ഡബ്ല്യു ഡി ഉപാഗക്കാർക്ക് സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരേ വ്യക്തിക്ക് രണ്ട് സംവരണങ്ങൾ അവൈലബിൾ ആവുന്നുണ്ടാവില്ല അതായത് ഒ ബി സി ഉണ്ട് ഇ ഡബ്ല്യു എസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് സംവരണം കിട്ടാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ നമ്മൾ ആപ്ലിക്കേഷൻ സമയത്ത് ഇ ഡബ്ല്യു എസ് വെക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും ഒ ബി സി വെക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും രണ്ടും കൂടി നമുക്ക് കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് വേണം ഏത് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ആപ്ലിക്കേഷൻ സമയത്ത് ചെയ്യേണ്ട കാര്യം പിന്നെ നമുക്ക് മാറ്റി ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല സോ ആ രൂപത്തിലേക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഒ ബി സി ആണോ ഒ ബി സിയിൽ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാനുള്ള അർഹതയുണ്ടോ ഇ ഡബ്ല്യു എസിനുള്ള അർഹത നമുക്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് വെക്കുക പി ഡബ്ല്യു ഡി ആണെങ്കിൽ നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി എന്നാ പറയുക അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടാവും സോ അത്രയും ആളുകൾക്കാണ് നമുക്ക് ഇത്രയും സീറ്റുകൾ ഓൾ ഇന്ത്യ തരത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് എട്ടായിരം സീറ്റുകൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വലിയ സാധ്യതയാണ് സോ ആ സാധ്യത പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കേരള കട്ട് ഓഫിനേക്കാൾ ഒരു പത്തോ ഇരുപതോ മാർക്ക് കുറവാണെങ്കിൽ പോലും നമുക്ക് ഈ സാധ്യതയിലേക്ക് അഡ്മിഷൻ കിട്ടാനും വഴിയുണ്ട് കഴിഞ്ഞ വർഷത്തിൽ കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യ കോട്ടയം അഡ്മിഷൻ എടുത്ത ലാസ്റ്റ് കുട്ടിയുടെ മാർക്ക് അറുന്നൂറ്റി പത്താണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അപ്പൊ അതിനേക്കൊരു മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യുന്നതെങ്കിൽ ഇത്തവണയും നമുക്ക് ഉയർന്ന സാധ്യതകളാണ് അപ്പൊ നീറ്റിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നീറ്റിന് താല്പര്യമുള്ള അങ്ങനത്തെ എല്ലാ കുട്ടികളും അവരുടെ ും ഈ ഒരു കാര്യത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഇതാണ് ഇത്രയും സീറ്റുകൾ ഓൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ അങ്ങോട്ടേക്ക് പാസ് ചെയ്യാം നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾ കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചു നമ്മൾ വീഡിയോ ആയിട്ട് മറുപടി ആയിട്ട് പറഞ്ഞു തരാം സോ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം അപ്പോൾ അതിനകത്ത് നമുക്ക് കേരളത്തിലുള്ള സീറ്റുകളും അതിന്റെ ഓപ്ഷൻസും റിസർവേഷനും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ കാണാം ബൈ